പഞ്ചപ്ലിച്ചിനായ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് 6 മന്ത് തൊട്ട് ഞാൻ കുട്ടികൾക്ക് കൊടുത്തിരുന്ന ഫുഡിനെ പറ്റിയിട്ടാണ്. നമ്മൾ വീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണല്ലോ 6 മന്ത് എന്ന് പറയുന്നത്. അപ്പം എന്റെ കേസിലാണെങ്കിൽ ഞാൻ ട്രിപ്ലെറ്റ് ആയതുകൊണ്ട് തന്നെ എക്സ്ക്ലൂസീവ് ബ്രസ് ഫീഡിംഗ് അല്ല, അതിന്റെ കൂടെ തന്നെ നമ്മൾ ഫോർമുല ഫീഡും കൂടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ 5 മന്ത്സ് കംപ്ലീറ്റ് ആയപ്പോൾ, അതായത് 6 മന്തിലോട്ട് കടന്ന സമയത്ത് തന്നെ വീനിങ് സ്റ്റാർട്ട് ചെയ്തു, സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തു. ട്രഡീഷണൽ വീനിങ്ങില് ഒട്ടുമിക്ക പേരും കൊടുക്കുന്ന കുറച്ച് ഐറ്റംസ് ആണ് റാഗി, അതുപോലെ കായപ്പൊടി, പിന്നെ നവര അരി, പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണെങ്കിൽ നവധാന്യങ്ങള്, ഇങ്ങനെയുള്ള ഐറ്റംസ് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മള് ഒരു 6 മന്ത് തൊട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പലർക്കും അത് അറിയില്ല, അല്ലെങ്കിൽ പലരും അതൊന്നും കൊടുക്കാറില്ല. ഞാന് ഉൾക്കൊള്ളിച്ചിരുന്ന ഇവരുടെ ഡയറ്റിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ് ഞാനിപ്പം പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഡയറ്റിനേക്കാളും നമ്മുടെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആകും. അതായത് അവര് ഈ ഒരു പീരീഡിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് തന്നെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ട്രഡീഷണൽ വീനിങ്ങിൽ നമ്മൾ അവർക്ക് കൊടുക്കാറുള്ള റാഗി, ബനാന പൗഡർ, ഞവര, ഇതിനൊക്കെ പുറമെയായിട്ട് ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പൊ അതെല്ലാം ഒന്നും ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല. ഞാനിവിടെ പറയുന്നത് ഞാൻ അവർക്ക് കൊടുത്തിരുന്ന, അവർ കഴിച്ചിരുന്ന ആ ഒരു പീരീഡിൽ അവർ കഴിച്ചിരുന്ന ഫുഡിനെ പറ്റി മാത്രമാണ്. അപ്പൊ എല്ലാവരെയും പോലെ ഞാനും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് റാഗി വെച്ചിട്ട് തന്നെയാണ്. അപ്പൊ റാഗി എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ഡയറ്റിൽ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റം തന്നെയാണ് റാഗി. കാരണം റാഗി എന്ന് പറയുന്നത് പലർക്കും അതിന്റെ ബെനിഫിറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയില്ല. അതൊരു എത്രയധികം കാൽസ്യം കണ്ടന്റ്, അയൺ കണ്ടന്റ് ഒക്കെ ഉള്ള ഒരു സൂപ്പർ ഫുഡാണ് റാഗി എന്ന് പറയുന്നത്. ഫിംഗർ മില്ലറ്റ് അല്ലെങ്കിൽ റാഗി നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ റാഗി അതിന്റെ ഏറ്റവും ബെനിഫിറ്റ്സ് കിട്ടുന്ന രീതിയിൽ നമ്മൾ എങ്ങനെ കുട്ടികൾക്ക് കൊടുക്കണമെന്ന് വെച്ചാല്, പലരും ചെയ്യാറുള്ളത് റാഗി മിക്സിയിൽ, അതായത് വെള്ളത്തിൽ കുറച്ചു നേരം കുതിർത്ത് വെച്ച് മിക്സിയിൽ അടിച്ച് അതിന്റെ തരിയും എല്ലാം ഊറ്റിക്കളഞ്ഞ് അതിന്റെ ഒരു തെളി നീര് മാത്രം, ആ ഒരു പാല് മാത്രം എടുത്തിട്ട് കുറുക്കിയിട്ട് കുറുക്കാക്കിയിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അതിലുള്ള ഫൈബർ കണ്ടന്റ് അല്ലെങ്കിൽ അതിലുള്ള ഒരുപാട് ഗുണങ്ങൾ നമുക്ക് അതിൽ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മള് അതിന്റെ ബെനിഫിറ്റ്സ് ഒന്നും പോവാണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് റാഗി നമുക്ക് കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ചാല് നമ്മള് കുറച്ച് റാഗി എടുത്തിട്ട് നല്ലപോലെ കഴുകി ഉണക്കി പൊടിച്ച് മാറ്റി വെക്കുക. പൊടിക്കുമ്പോൾ നമ്മള് വലിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് അരിച്ച് മാറ്റാം. അത്രയും ഫൈനായിട്ട് നമുക്ക് പൊടിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതിന്റെ തരി മാറ്റാം. അത്രയും ഫൈനായിട്ട് പൊടിക്കാന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള റാഗി നമുക്ക് എടുത്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പാലിലോ വെള്ളത്തിലോ, പാല് എന്ന് പറയുമ്പോൾ പശുവിൻ പാലല്ല കേട്ടോ, അതായത് നമ്മൾ ഫോർമുല മിൽക്കിലോ, നമ്മൾ പാല് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫോർമുല മിൽക്കൊക്കെയാണ് നമുക്കുള്ള ഓപ്ഷന്. നമ്മൾ ഒരിക്കലും ഒരു വയസ്സിന് താഴെ ഉള്ള കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഒരു ആനിമൽ മിൽക്കും കൊടുക്കാൻ പാടില്ല. ആട്ടിൻപാലോ പശുവിൻ പാലോ ഒരു വയസ്സിന് താഴെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോ ഈ പൗഡർ ആക്കി വെച്ചിട്ടുള്ള റാഗി നമ്മൾ കുറുക്കിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് ഒന്നും നമുക്ക് നഷ്ടപ്പെടില്ല. ഇനി ഈ റാഗിയുടെ ബെനിഫിറ്റ് നമുക്ക് ഒന്നുകൂടെ കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മുളപ്പിച്ചിട്ട് നമുക്ക് പൊടിയാക്കി വെക്കാം. അതായത് സ്പ്രൗട്ടഡ് റാഗി പൗഡർ നമുക്ക് കുറുക്കുകളിൽ ഉപയോഗിക്കാം. പിന്നെ കുറച്ചുകൂടെ വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ സ്പ്രൗട്ടഡ് റാഗി പൗഡർ ഉപയോഗിച്ചിട്ട് ദോശ, പാൻകേക്ക്, പുട്ട് അതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് അതും കൊടുക്കാം. അപ്പം ഈ മെത്തേഡിൽ നിങ്ങൾ റാഗി പൗഡർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കുറുക്കാക്കിയിട്ട് അത് ഈ ഒരു 6 മന്ത് ഏജിൽ നമ്മൾ എന്തായാലും കുറുക്കാക്കിയിട്ട് തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ഒരു നേരം കൊടുക്കും, പിന്നെ അവരുടെ ഓരോ ബേബീസിന്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് 2 നേരം പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ അതിന്റെ ക്വാണ്ടിറ്റി ആണെങ്കിലും ആദ്യം നമ്മൾ ചെറിയൊരു സ്പൂണൊക്കെ കൊടുക്കുള്ളൂ. അതും വളരെ ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാണ് നമ്മളത് കൊടുക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കാക്കിയിട്ട് അതിന്റെ കൺസിസ്റ്റൻസി തന്നെ നമ്മൾ മാറ്റിയിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പം റാഗി എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾക്ക് ഡെയിലി നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് തന്നെയാണ്. കാരണം കുറച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തായാലും റാഗിയൊക്കെ കഴിക്കാൻ അവർക്ക് മടിയായിരിക്കും. അപ്പൊ ഈ ഒരു ഏജിൽ നമുക്ക് അത് കൊടുക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം അതിൽ അത്രയും അധികം കാൽസ്യം ആൻഡ് അയൺ കണ്ടന്റ് ഉണ്ട്. കാൽസ്യം നമുക്കറിയാം കുട്ടികളുടെ ഗ്രോത്തിനും അവരുടെ എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്കും ഒക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കാൽസ്യം എന്ന് പറയുന്നത്. അതുപോലെ ഇതിനകത്ത്
നമ്മള് തവിടോടുകൂടി നമ്മൾ റാഗി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഫൈബർ കണ്ടന്റ് ഒട്ടും തന്നെ നഷ്ടപ്പെടണില്ല. അതുകൊണ്ട് തന്നെ അത് ഡൈജഷനും അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാണ്ടാക്കാനും ഒക്കെ ഇതിലടങ്ങിയിട്ടുള്ള ഡയറ്ററി ഫൈബർ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഞാൻ അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കായപ്പൊടിയാണ്, ബനാന പൗഡർ. അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നേന്ത്രക്കായ അല്ലെങ്കിൽ കുന്നംകായ, കുന്നംകായാണ് യൂഷ്വലി ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കുന്നംകായാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് പറയുന്നത് എന്തായാലും നേന്ത്രക്കായ തന്നെയാണ്. അപ്പം അത് നല്ലപോലെ കഴുകി ഉണക്കി പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ കുറുക്കാക്കിയിട്ട് കൊടുക്കാം. അപ്പൊ പക്ഷെ ഞാനത് ഒറ്റയ്ക്കായിട്ടല്ല കൊടുത്തിരുന്നത്, ഞാൻ റാഗിയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് ചിലപ്പോൾ രണ്ടും കൂടെ ഈക്വൽ ആയിട്ട് എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു 2 സ്പൂൺ റാഗി പൗഡർ എടുക്കുകയാണെങ്കിൽ 2 സ്പൂണ് ഈ കായപ്പൊടി, അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് കുറുക്കാക്കിയിട്ട് കൊടുത്തിരുന്നത്. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അധികം അങ്ങനെ കൊടുത്തിട്ടില്ല. കുട്ടികളുടെ ഇമ്മ്യൂണിറ്റിക്കും അവരുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ബനാന പൗഡറിനകത്തുണ്ട്. അപ്പൊ അതും നിങ്ങൾ ഒരിക്കലും അവർക്ക് നിങ്ങൾ ആ ഒരു ഓപ്ഷനും നിങ്ങൾ എന്തായാലും അവോയ്ഡ് ചെയ്യേണ്ടതില്ല. കായപ്പൊടി മാത്രല്ല കേട്ടോ, യൂഷ്വലായിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുള്ള ഞാവരാരി, അതുപോലെ സൂചി ഗോതമ്പ്, ആ ഒരു ഓപ്ഷനൊക്കെ നമുക്ക് കൊടുക്കാം. അതിന് പുറമേ ആയിട്ട് നമ്മൾ കൊടുക്കാൻ, അല്ലെങ്കിൽ ഞാൻ കൊടുത്തിരുന്ന കുറച്ച് ഓപ്ഷൻസ് ഞാനിപ്പോ എന്തായാലും പറയാം. മൂന്നാമതായിട്ട് ഞാൻ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഐറ്റമാണ് ക്യാരറ്റ്. ക്യാരറ്റ് ഞാൻ എങ്ങനെയാ കൊടുത്തതെന്ന് വെച്ചാൽ അത് പ്യൂരി ആക്കിയിട്ടാണ് കൊടുത്തിരുന്നത്. അതായത് അത് വേവിച്ചിട്ട് ഞാൻ ബോയിൽ ചെയ്യാ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീം ചെയ്യാം, ആവിയിൽ വേവിക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് തിളപ്പിച്ചിട്ട് അത് വേവിച്ചിട്ട് നിങ്ങൾക്ക് അത് നല്ലപോലെ മാഷ് ചെയ്തിട്ട് ഒന്നെങ്കിൽ മിക്സിന്റെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. 6 മന്ത് ഒക്കെ ആണെങ്കിൽ നല്ലോണം ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് കൊടുക്കാം. ഒരു 8 മന്ത് ഒക്കെ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ജസ്റ്റ് മാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് കുട്ടികൾക്ക് എന്തായാലും മിക്കവാറും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ക്യാരറ്റിന് ഒരു നാച്ചുറൽ സ്വീറ്റ്നെസ് അതിനുണ്ടല്ലോ. അപ്പൊ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇവർക്ക് ഇഷ്ടമായിരുന്നു ആ ഒരു ടൈമിലൊക്കെ, ഇവർ ക്യാരറ്റ് പ്യൂരി ഒക്കെ നല്ലപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ക്യാരറ്റിലുള്ള ഒരു പ്രധാനപ്പെട്ട കോണ്ടന്റ് ആണ് വൈറ്റമിൻ എ, ബീറ്റാ കാരോട്ടിൻ, വൈറ്റമിൻ എ അല്ലെങ്കിൽ വൈറ്റമിൻ കെ ഒക്കെ ഒരുപാടുള്ള സാധനമാണ് ക്യാരറ്റ് എന്ന് പറയുന്നത്. വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഐസൈറ്റ്, കാഴ്ച ശക്തിക്ക്, നമ്മുടെ സ്കിന്നിന്, അതുപോലെ അതിലുള്ള മറ്റ് എലിമെന്റ്സ് ഒക്കെ ആണെങ്കിൽ അത് ഗ്രോത്തിനും ഡെവലപ്മെന്റിനും, നമ്മുടെ സ്കിന്ന്, ഹെയർ, ഐ, അങ്ങനെ ഓവറോൾ ഡെവലപ്മെന്റിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ക്യാരറ്റിനകത്തുണ്ട്. പക്ഷേ ക്യാരറ്റ് ആണെന്ന് കരുതി നമുക്ക് കൂടുതലായിട്ട് കൊടുക്കാനൊന്നും വയ്യ. കാരണം അമിതമായ അമൃതം വിഷം, അമൃതവും വിഷമാണെന്ന് പറയുന്നത് പോലെ ക്യാരറ്റ് അത്രയും നല്ലൊരു ഐറ്റം ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ എപ്പോഴും ക്യാരറ്റ് മാത്രം കൊടുത്തതുകൊണ്ടായില്ല കേട്ടോ. കാരണം ക്യാരറ്റ് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ക്യാരറ്റോനിമിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതായത് നമ്മളുടെ സ്കിന്നിന്, അതായത് കുട്ടിയുടെ സ്കിന്നിന് ഡിസ്കളറേഷൻ വന്നിട്ട് ഒരു യെല്ലോയിഷ് കളറായിട്ട് മാറും. അപ്പോ ഏതൊരു ഐറ്റം ആണെങ്കിലും ഒരു മോഡറേഷനിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ഈ പറയുന്ന എല്ലാ ഐറ്റവും നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കാം. ക്യാരറ്റിനകത്ത് ഒരുപാട് ഡയറ്ററി ഫൈബർ ഉള്ളതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ തടയാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നാലാമതായിട്ട് ഞാൻ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് ഉരുളക്കിഴങ്ങ്, പൊട്ടാറ്റോ. അപ്പോൾ പൊട്ടാറ്റോയിലും ഒരുപാട് ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഒരു ഐറ്റം തന്നെയാണ് പൊട്ടാറ്റോയും. പക്ഷെ പൊട്ടാറ്റോന്റെ ന്യൂട്രീഷണൽ വാല്യൂ കുറയുന്നത് അത് നമ്മൾ വറുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ ചിപ്സ് ആക്കിയിട്ടൊക്കെ കൊടുക്കുമ്പോഴാണ് അതിലുള്ള ആ ഒരു ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് നമുക്ക് ഇല്ലാണ്ടാവുന്നത്. അത് സ്റ്റീം ചെയ്തിട്ടോ ബോയിൽ ചെയ്തിട്ടൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഫൈബർ കണ്ടന്റ്, ഫോളേറ്റ് കണ്ടന്റ് ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടും. ഏറ്റവും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക ക്യാരറ്റ് കൊടുത്ത പോലെ തന്നെ പ്യൂരി ആക്കിയിട്ടാണ്. അപ്പൊ നമ്മൾ ബോയിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റീം ചെയ്തിട്ട് മാഷ് ചെയ്തിട്ടൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പൊ ഞാന് സ്റ്റീം ചെയ്തിട്ടല്ല ഇതുവരെ കൊടുത്തിരുന്നത്, ബോയിൽ ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തത്. അത് നമ്മളൊരു ചെറിയൊരു പാനോ കുക്കറിന്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് വേവുന്ന സാധനമാണ്. ഏറ്റവും ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും അതിന് തൊലിയൊക്കെ നല്ലപോലെ പീൽ ചെയ്തിട്ട് ചെറിയ പീസസ് ആക്കി വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്തു നല്ലപോലെ വേവിച്ചതിന് ശേഷം ആ വെള്ളം കളയാണ്ട് ആ വെള്ളം കൂടെ കൂട്ടിയിട്ട് നല്ല മിക്സിയിലിട്ട് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ട് പ്യൂരിയാക്കി കുട്ടികൾക്ക് കൊടുക്കുക ചെയ്തത്. പക്ഷെ അത് മാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭയങ്കര തിക്കായി പോകരുത്, കാരണം അതൊരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയിലാണ് വരിക. ഭയങ്കര പശ പോലെ ഇരിക്കുമ്പം കുട്ടികൾക്കത്
ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാൻ, അവർക്ക് ഇറക്കാൻ പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നെയ്ച്ചറോൺ അതിന്റെ കൂടെ വേറെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് പ്യൂരി ആക്കിയിട്ടൊക്കെ കൊടുക്കാം. ക്യാരറ്റും പൊട്ടാറ്റോ കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വേറെ വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ കൊടുക്കാം. പൊട്ടാറ്റോ മാത്രമായിട്ട് കൊടുക്കണം എന്നില്ല. ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ഫുഡ് മാത്രം, ഒരു ഐറ്റം മാത്രമായിട്ട് നമുക്ക് പ്യൂരി ആക്കിയിട്ട് കൊടുത്തു നോക്കാം. പഞ്ചാമതായിട്ട് ഞാൻ അവർക്ക് ഒരുപാട് കൊടുത്തിരുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് സ്വീറ്റ് പൊട്ടാറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങാണ്. മധുരക്കിഴങ്ങിനകത്ത് ഒരുപാട് ഫോളേറ്റ്, ബീറ്റാ കരോട്ടിൻ, വൈറ്റമിൻ എ കണ്ടന്റ് ഒക്കെ ഉള്ള ഒരു സാധനം തന്നെയാണ് സ്വീറ്റ് പൊട്ടാറ്റോ. പൊട്ടാറ്റോനേക്കാളും കുട്ടികൾക്ക് ഒന്നുകൂടെ ഇഷ്ടമാവാ മധുരക്കിഴങ്ങായിരിക്കും. തൊടിയിലും പാടത്തൊക്കെയുള്ളതും മധുരക്കിഴങ്ങ് എടുത്തിട്ട് നമ്മൾ ചക്കരക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, നമ്മുടെ നാട്ടില് ചക്കരക്കിഴങ്ങ് എന്നൊക്കെ പറയും, ചക്കരക്കിഴങ്ങ് അല്ലെങ്കിൽ ഈ മധുരക്കിഴങ്ങ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സാധനം തന്നെയാണ്. പിന്നെ അങ്ങനെ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊന്നും കുട്ടികൾക്ക് ഉണ്ടായിട്ടില്ല. പലർക്കും ഇത്തരം ഐറ്റംസ് ഒക്കെ കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഡൗട്ട് അവർക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാവോ എന്നുള്ളതാണ്. പക്ഷെ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്നും ഇവർക്ക് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഈ സ്വീറ്റ് പൊട്ടാറ്റോ ഞാൻ കൊടുത്തത് ഇതുപോലെ തന്നെ, നമ്മൾ പൊട്ടാറ്റോ കൊടുക്കണ പോലെ തന്നെ അതിന്റെ സ്കിന്നൊക്കെ നല്ലപോലെ കളഞ്ഞിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് വെള്ളത്തിൽ ബോയിൽ ചെയ്തു, പിന്നെ നല്ലപോലെ ഗ്രൈൻഡ് ചെയ്ത് പ്യൂരി ആക്കിയിട്ട് കൊടുത്തു. അപ്പൊ അതും അവർക്ക് ഇഷ്ടം തന്നെ ആയിരുന്നു. ആറാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ബീറ്റ്റൂട്ട് ആണ്. ബീറ്റ്റൂട്ട് ഞാൻ അവർക്ക് കൊടുത്തെങ്കിലും അവർക്ക് അത് ഇഷ്ടമായിട്ടില്ല കേട്ടോ. പലതവണ ഞാൻ കൊടുത്തു നോക്കിയിട്ടുണ്ട്, പക്ഷെ അവരത് അപ്പോഴൊക്കെ അവര് ഫീൽ ചെയ്യേണ്ടി വന്നു അവരത് കഴിച്ചു കിട്ടാന്. അപ്പൊ അവരത് ഇഷ്ടത്തോടെ കഴിച്ചിട്ടില്ല. പിന്നെ ബീറ്റ്റൂട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഐറ്റം തന്നെയാണ്. കാരണം അതിനകത്ത് ഒരുപാട് ഫോളേറ്റ് കണ്ടന്റ്, അതുപോലെ ഒരുപാട് വൈറ്റമിൻസ്, വൈറ്റമിൻ എ, ബി, സി, കെ, ഇ, പൊട്ടാസ്യം, മഗ്നീഷ്യം കണ്ടന്റ് ഒക്കെ ഉള്ള ഒരു സാധനമാണ് ബീറ്റ്റൂട്ട്. അതുപോലെ ഒരുപാട് അയൺ കണ്ടന്റ് ഉണ്ട്. പിന്നെ നമ്മൾക്ക് ഹീമോഗ്ലോബിൻ അളവ് കുറവാണെന്നുണ്ടെങ്കിലൊക്കെ അത് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ബീറ്റ്റൂട്ട്. അതുപോലെ തന്നെ അനീമിയ വരാനുള്ള സാധ്യത ബീറ്റ്റൂട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അനീമിയക്കുള്ള റിസ്ക്കും കുറഞ്ഞു കിട്ടും. അപ്പൊ പക്ഷെ അതിന്റെ ടേസ്റ്റ്, ആ ഒരു അതിന്റെ ഒരു ടേസ്റ്റ് കുട്ടികൾക്ക് ഇഷ്ടമാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മാത്രം. പിന്നെ ഈ ബീറ്റ്റൂട്ട് നമ്മള് കുറേ അളവില്, നമ്മൾ ഒരു ഒന്നോ രണ്ടോ സ്പൂണൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. അതായത് ഒരു വയസ്സിന് താഴെ നമ്മൾ ഒരു ഒന്നോ രണ്ടോ സ്പൂണൊക്കെ കൊടുക്കേണ്ടതുള്ളൂ. പിന്നെ ബീറ്റ്റൂട്ട് ആണെങ്കിലും ഉരുളക്കിഴങ്ങാണെങ്കിലും നമ്മൾ ഏത് വെജിറ്റബിൾ പ്യൂരി കൊടുക്കുകയാണെങ്കിലും അതിന്റെ കൂടെ ഒന്നും നമ്മൾ സോൾട്ട് ആഡ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും നമ്മൾ പഞ്ചസാരയോ ഉപ്പോ നമ്മൾ അവർക്ക് കൊടുക്കാൻ പാടില്ല. അവരുടെ ഒരു ഫുഡിലും നമ്മൾ പഞ്ചസാരയോ ഉപ്പോ ചേർക്കേണ്ടതില്ല. കാരണം നമ്മളുടെ ബോഡിയിലും ഉപ്പിന്റെയും പഞ്ചസാരയുടെയും കളവ് കുറക്കണമെന്നാണ് നല്ലത്. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വയസ്സിന് താഴെ കുട്ടികളുടെ ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിന്റെ അളവ് എന്ന് പറയുന്നത് 1 gram താഴെയാണ്. അതായത് 0.4 gram, അല്ലെങ്കിൽ അതിന് താഴെ ഉപ്പിന്റെ, സോൾട്ടിന്റെ ആവശ്യം, സോഡിയം മാത്രമേ ഒരു കുട്ടിക്ക് ആവശ്യമായിട്ടുള്ളൂ. അത്രയും സോൾട്ട് അവർക്ക് ബ്രസ്റ്റ് മിൽക്കിലൂടെ അല്ലെങ്കിൽ ഫോർമുല മിൽക്കിലൂടെ അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വരുന്ന നമ്മൾ അവർക്ക് സോൾട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സസ് ആണ്. അങ്ങനെ എക്സസീവ് എമൗണ്ടിൽ അവരുടെ ബോഡിയിൽ സോൾട്ട് വരുമ്പം അവരുടെ കിഡ്നിക്ക് അത് ഓവർലോഡ് ആവുകയാണ്. അവർക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ കിഡ്നിക്ക് അത് ഓവർലോഡ് ആവുമ്പോൾ ഭാവിയിൽ അവർക്കത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതുപോലെ തന്നെയാണ് പഞ്ചസാരയുടെ കാര്യം. ഷുഗർ നമ്മൾ ആസ് സച്ച് ഒരിക്കലും നമ്മൾ അവർക്ക് കൊടുക്കാൻ പാടില്ല. കാരണം ഒരുപാട് കെമിക്കൽ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ഈ പഞ്ചസാര ഈ ഒരു രൂപത്തിലായിട്ടൊക്കെ വരുന്നത്. അപ്പൊ അത് കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കിഡ്നിക്കും മറ്റു ഓർഗൻസിനൊക്കെ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പിന്നെ നമ്മൾ നാച്ചുറൽ സ്വീറ്റ്നേഴ്സ് ആണ്, പ്യൂരീസിലൊക്കെ നമുക്ക് സ്വീറ്റ്നേഴ്സ് ആഡ് ചെയ്യാം. അതായത് ഉപ്പെന്തായാലും കംപ്ലീറ്റ് നോ ആണ്. ഉപ്പെന്തായാലും നമ്മൾ 100% ഉപ്പ് നമ്മൾ അവോയ്ഡ് ചെയ്യാം. പിന്നെ ഉള്ളത് പഞ്ചസാര അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് നാച്ചുറൽ സ്വീറ്റ്നേഴ്സ് ഉണ്ട്. ഡേറ്റ് സിറപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ ഈ പനം കൽക്കണ്ടം, ശർക്കര, അതൊക്കെയാണ് പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. കുറുക്കുകളിലൊക്കെ നമുക്ക് പനം കൽക്കണ്ടം അല്ലെങ്കിൽ ശർക്കര ഒക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും, അതായത് മായം ചേർക്കാത്ത ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ശർക്കരയും ക്രിസ്റ്റൽസ് പോലെയുള്ള കൽക്കണ്ടം, പനം കൽക്കണ്ടം ഒക്കെ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇത്രയധികം നാച്ചുറൽ സ്വീറ്റ്നസ് നമുക്ക് കൊടുക്കാമെന്നിരിക്കെ ഒരിക്കലും നമ്മൾ കുട്ടികൾക്ക് തേൻ ഒരു വയസ്സിന് താഴെ കൊടുക്കാൻ പാടില്ല. കാരണം തേനിനകത്തുള്ള ഒരു ബാക്ടീരിയ കുട്ടികൾക്ക് ബോട്ടിലിസം എന്ന് പറഞ്ഞ ഒരു അസുഖത്തിന് കാരണമാകും. സോയിലൊക്കെ കാണുന്ന ഒരു ബാക്ടീരിയ
ഇൻഫെക്ഷൻ ഉണ്ടാകും, കുട്ടികൾക്ക് ഭാവിയിലൊക്കെ അത് പ്രശ്നങ്ങളായിട്ട് വരും. അപ്പൊ കഴിയുന്നത് നമുക്ക് ഒരു വയസ്സിന് താഴെ കുട്ടികൾക്ക് തേന് നല്ലതാണെങ്കിലും ഒരു വയസ്സിന് താഴെ കുട്ടികൾക്ക് തേന് കൊടുക്കാതിരിക്കണതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം നമുക്ക് ഏറ്റവും പ്യുവർ ആയിട്ടുള്ള തേനൊക്കെ നമുക്ക് വാങ്ങിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. ഒരു വയസ്സ് വരെ എന്തായാലും നമുക്കത് മാറ്റിവെക്കാം. നമ്മൾ കുട്ടികൾക്ക് ഒരു വയസ്സ് വരെ തേൻ തൽക്കാലം കൊടുക്കേണ്ട. ഏഴാമതായിട്ട് ഞാൻ അവർക്ക് കൊടുത്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് മത്തങ്ങയാണ്, പംപ്കിൻ. പംപ്കിൻ എങ്ങനെയാണ് കൊടുത്തതെന്ന് വെച്ചാൽ അതും ഇതുപോലെ പ്യൂരിയാക്കി തന്നെയാണ്, വേവിച്ചിട്ട് നല്ലപോലെ മാഷ് ചെയ്ത് ഉപ്പ് ചേർക്കാണ്ട് തന്നെയാണ് അവർക്ക് കൊടുത്തത്. മത്തങ്ങയാണ് അവർക്ക് കൊടുത്തതും ഇതുപോലെ പ്യൂരിയാക്കി തന്നെയാണ്. ഇതിനകത്തും ഒരുപാട് കാൽസ്യം, മഗ്നീഷ്യം കണ്ടന്റ് ഒക്കെ ഉണ്ട്. അപ്പം ഈ വെജിറ്റബിൾസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിലൊന്നും ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർക്കാത്ത മത്തനും പൊട്ടാറ്റോയും ബീട്രൂട്ടും ക്യാരറ്റും പഞ്ചസാര ചേർക്കാത്ത ക്യാരറ്റും ഒക്കെയാണ് അവര് കഴിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് ഒരു 8-9 മാസം വരെയൊക്കെ ഇവര് നല്ലപോലെ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. ഇതുപോലെ ബീട്രൂട്ട് പോലെ തന്നെ അവർക്ക് ഞാൻ അവോക്കാഡോ, ബട്ടർ ഫ്രൂട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സാധനമാണ് കേട്ടോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഐറ്റമാണ് അവോക്കാഡോ. അതുപോലെ കുട്ടികളുടെ വെയിറ്റ് ഗെയിനും നല്ല തന്നെയാണ്. പക്ഷെ ഇവർക്കത് ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാൻ 3-4 തവണ ഒക്കെ ഞാൻ കൊടുത്തു നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് അവരത് റിജക്ട് ചെയ്യാണ് ഉണ്ടായത്. പിന്നെ നമ്മളെ ഏത്തക്കായ, നേന്ത്രപ്പഴമൊക്കെ പുഴുങ്ങിയിട്ട് എല്ലാ കുട്ടികൾക്കും കൊടുക്കാറുണ്ടല്ലോ, പക്ഷെ അതും ഇവർക്ക് ഇഷ്ടമായിട്ടില്ല. അപ്പോ എന്താണെന്നറിയില്ല, ഇവരത് 3 പേർക്കും അതെ ഒരുപോലെ 3 പേരും റിജക്ട് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പോഴും അവർക്കത് വലിയ ഇഷ്ടമല്ല. അതും കൊടുക്കുകയാണെങ്കിൽ നല്ല തന്നെയാണ് കേട്ടോ. ഒരുപാട് അയൺ, വൈറ്റമിൻ എ കണ്ടന്റ് ഒക്കെ ഉള്ള ഒരു സാധനം തന്നെയാണ്. വൈറ്റമിൻ സി, വൈറ്റമിൻ എ കണ്ടന്റ് ഒക്കെ ഉള്ള ഒരു ഐറ്റമാണ് നേന്ത്രക്കായ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു വയസ്സിന് താഴെ നമ്മൾ ഉപ്പോ പഞ്ചസാരയൊന്നും കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പം പലരും പറയും നമ്മള് ഇത്രയും കാലം ഒരു 6 മന്ത് വരെ ബ്രസ്റ്റ് മിൽക്ക് മാത്രം കുടിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് മാത്രം കുടിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് നമ്മള് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പം എന്തായാലും കുട്ടി അത് റിജക്ട് ചെയ്യും. കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവില്ല. കാരണം പാലിന്റെ ടേസ്റ്റ് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന കുട്ടി വേറൊരു ഫുഡിന്റെ ടേസ്റ്റ് അറിയുമ്പോൾ കുട്ടികൾ എന്തായാലും അത് റിജക്ട് ചെയ്യും. കുട്ടികൾക്ക് കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ എപ്പോഴും കുട്ടികൾക്ക് പാല് കുടിക്കണ തന്നെയായിരിക്കും ഇഷ്ടം. അവർക്ക് ഫുഡ് കഴിക്കാൻ മടിയാവുമല്ലോ. അപ്പൊ നമ്മൾ ഉപ്പ് ചേർക്കാത്തതുകൊണ്ടാണ്, പഞ്ചസാര ചേർക്കാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഉപ്പോ പഞ്ചസാരയോ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ അപകടം ഉണ്ടാക്കുകയാണ് ചെയ്യുക. കാരണം ഒരിക്കലും നമ്മൾ ആലോചിക്കുക, നമ്മൾ 6 മാസം വരെ ഉപ്പിന്റെ ടേസ്റ്റ് അറിയാത്തൊരു കുട്ടി, അതിനുശേഷം നമ്മൾ അവർക്കത് കൊടുക്കുമ്പോഴാണ് ഉപ്പ് എന്താണ്, പഞ്ചസാര എന്താണ് എന്നുള്ളത് ടേസ്റ്റ് അവർ അറിയണത്. നമ്മളത് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണല്ലോ. അപ്പം നമ്മൾ ആ ഒരു പീരീഡിൽ നമ്മൾ ഒരിക്കലും അവർക്ക് ഉപ്പോ പഞ്ചസാരയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ കഴിച്ചോളും. നമ്മൾ ശ്രമിക്കുക ഉപ്പില്ലാണ്ട് മത്തനോ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ പ്യൂരിയാക്കിയിട്ട് നിങ്ങൾ കൊടുത്തു നോക്കും, അവർ കഴിച്ചോളും. എല്ലാ ഫുഡും അവർ കഴിച്ചോളണമെന്നില്ല. ഏതെങ്കിലും ഒക്കെ ഐറ്റം അവർക്ക് ഇഷ്ടമാവണ, ഏതെങ്കിലും ഒക്കെ ഐറ്റം എന്തായാലും അവര് കഴിച്ചോളും. അപ്പൊ ഇവരുടെ കേസിലാണെങ്കിൽ ആ ഒരു പീരീഡില് ഇവര് വലിയൊരു തടി കാണാൻ, ഭയങ്കര തടിയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അവർ കഴിക്കാറുണ്ടായിരുന്നു. നമ്മൾ കൊടുക്കുന്ന ഫുഡൊക്കെ അവർ കഴിക്കാറുണ്ടായിരുന്നു. ക്യാരറ്റ് ആണെങ്കിലും പൊട്ടാറ്റോ ആണെങ്കിലും, സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ സ്വീറ്റ് പൊട്ടാറ്റോ ആയിരുന്നു, മധുരക്കിഴങ്ങ്, അതൊക്കെ അവർ നല്ലപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടമാവാതിരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ബീട്രൂട്ട്, അതുപോലെ അവോക്കാഡോ അവര് റിജക്ട് ചെയ്യുന്നു, അതുപോലെ നേന്ത്രക്കായ. ഇത് 3 ഞാൻ കൊടുത്തതിൽ അവർക്ക് ഇഷ്ടമാവാതിരുന്നത്. അവർ ഒരുപാട് പൊട്ടാറ്റോ, സ്വീറ്റ് പൊട്ടാറ്റോ, അതുപോലെ മത്തൻ, ക്യാരറ്റ്, ഇതൊക്കെ അവർ ഇഷ്ടംപോലെ ആ ഒരു സമയത്ത് നല്ലപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് അവർക്ക് കഴിക്കാനൊക്കെ ഉള്ള മടി കൂടുതലായിട്ട് വന്നത്, അവര് ഒന്നുകൂടെ വലുതായി ഒരു 8-9 മാസം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. പിന്നെ ആ ഒരു 6 മന്ത് സമയത്ത് ഞാൻ കഞ്ഞിയൊന്നും ഞാൻ അവർക്ക് കൊടുത്തിട്ടില്ല. എന്തായാലും കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പൊ എന്തായാലും അവർക്ക് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ്, പൊട്ടാറ്റോ, സ്വീറ്റ് പൊട്ടാറ്റോ ഇതിലൂടെ തന്നെ അവർക്ക് കിട്ടണമല്ലോ. അപ്പൊ കഞ്ഞിയൊക്കെ പിന്നെ ഞാൻ കൊടുത്തത് എനിക്ക് തോന്നുന്നു ഒരു 8-9 മാസം ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു. ഒരു 8-9 മാസം ഒക്കെ ആയി കഴിഞ്ഞപ്പോ പിന്നെ അവർക്ക് പതുക്കെ പതുക്കെ ഇവർക്ക് ഈ പ്യൂരിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഇങ്ങനെ കുറഞ്ഞു വന്നു. അപ്പൊ ആ ഒരു കുറഞ്ഞു വന്ന സമയത്താണ് പിന്നെ ഞാൻ അവർക്ക് കഞ്ഞി കൊടുത്തു തുടങ്ങിയത്. കഞ്ഞി അങ്ങനെ കഞ്ഞി മാത്രമായിട്ടല്ല കൊടുത്തത്, കഞ്ഞിയുടെ കൂടെ ഈ ക്യാരറ്റും പൊട്ടാറ്റോയും ഏതെങ്കിലും വെജിറ്റബിൾസോ അല്ലെങ്കിൽ ചെറുപയറോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് കഞ്ഞി കൊടുത്തോണ്ടിരുന്നത്. പിന്നെ ഒരു വയസ്സിന് ശേഷം നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും നമുക്ക് കൊടുക്കാം കേട്ടോ. പിന്നെ സോൾട്ടും ഷുഗറും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എന്നാലും
നമുക്കും അത്ര നല്ലതല്ല, അതുകൊണ്ട് അതിന്റെ അളവ് നമ്മൾ കഴിഞ്ഞതും ഒഴിവാ കുറക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. പിന്നെ അതിന്റെ ടേസ്റ്റിനെ ഇപ്പൊ കുട്ടികൾ അറിഞ്ഞു തുടങ്ങിയ സ്ഥിതിക്ക് സോൾട്ടോ പഞ്ചസാരയോ ഒന്നും ഇല്ലാണ്ട് കുട്ടികൾ ഭക്ഷണം കഴിക്കാനും കുറച്ച് മടിയായിരിക്കും ഈ ഒരു സ്റ്റേജിൽ. നിങ്ങൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഉപ്പോ പഞ്ചസാരയോ ഇല്ലാണ്ട് തന്നെ നിങ്ങൾ കുട്ടികൾക്ക് അത് കൊടുത്തു തുടങ്ങിക്കോളൂ. അവരത് ആക്സെപ്റ്റ് ചെയ്തോളും. പതുക്കെ കുറച്ച് ദിവസം അവർക്ക് മടി കാണിച്ചാലും അവരത് പതുക്കെ പതുക്കെ യൂസ്ഡ് ആയിക്കോളും, അവരത് കഴിച്ചോളും. അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ ഉപ്പും പഞ്ചസാരയും ഒന്നും ഇടാണ്ട്, അതുപോലെ കഞ്ഞി ഞാൻ ഒരു വയസ്സിന് മുമ്പ് ഞാൻ കൊടുക്കുകയാണെങ്കിലും ഞാൻ ഉപ്പില്ലാണ്ട് തന്നെ കഞ്ഞിയും കൊടുത്തിരുന്നത്. നമ്മൾ കുട്ടികൾക്ക് ഉപ്പില്ലാണ്ടൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം കാണുമ്പോൾ എല്ലാരും പറയും ഉപ്പില്ലാത്തതുകൊണ്ടാണ് അവര് കഴിക്കാത്തത്. അതായത് നമ്മൾ കഴിക്കൂലല്ലോ, ഉപ്പില്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി തന്നാലും നമുക്കത് ഇഷ്ടാവില്ല. അല്ലെങ്കിൽ ഉപ്പിത്തിരി കുറഞ്ഞു പോയാലും ഉപ്പിത്തിരി കൂടിപ്പോയാലും ഒക്കെ നമുക്ക് പ്രശ്നമാണ്. പക്ഷെ കുട്ടികളുടെ കേസിൽ അത് അവർക്ക് പ്രശ്നമാവില്ല. കാരണം അവർക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മളത് ഉപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യണില്ല. ഒരു വയസ്സിന് ശേഷം അവർ ഉപ്പിന്റെ ടേസ്റ്റ് ആദ്യമായിട്ട് അറിയുകയാണെന്നുണ്ടെങ്കിൽ അതുവരെ അവർ കഴിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫുഡ് ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ 6 മന്തിൽ കൊടുക്കാൻ പറ്റുന്ന ഇനിയും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറ്റണത് നിങ്ങളുടെ കുട്ടിക്കും നിങ്ങൾക്കും ഒക്കെ പറ്റുന്ന ഐറ്റംസ് നോക്കിയിട്ട് നിങ്ങൾ കുട്ടികളുടെ ഡയറ്റിൽ അതൊക്കെ ഉൾപ്പെടുത്തുക. പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ രാഗിയും മിസ്സാക്കണ്ട കേട്ടോ. അപ്പൊ രാഗി ഇനിയിപ്പോ കുറുക്കാക്കിയിട്ട് കൊടുക്കാൻ മടിയാണെങ്കിൽ ഈ ഒരു സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ദോശയാക്കിയിട്ടോ പാൻകേക്സ് ആക്കിയിട്ടോ ഒക്കെ രാഗി എങ്ങനെയെങ്കിലും അവരുടെ ഫുഡിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. കാരണം രാഗിക്ക് അത്രയും ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണ് രാഗി എന്ന് പറയുന്നത്. സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേയായിട്ട് ഒരു പീഡിയാട്രീഷനെ കണ്ടിട്ട് ഡോക്ടറുടെ അഡ്വൈസ് ഒക്കെ വാങ്ങിയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനായിരിക്കും നല്ലത്. സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തവർക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് ഏതെങ്കിലും രീതിയിൽ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.